ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് കാൽ കപ്പ് അളവിൽ 250 ml കപ്പിൽ കാൽ കപ്പ് അളവിൽ നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് കടായിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ റവ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റവ ഒരു 8 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒട്ടും കരിഞ്ഞു പോവാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. 7-8 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ഒരു 8 മിനിറ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടും കരിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. റവ ഇപ്പം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ കടായി തന്നെ എടുത്തിട്ടുണ്ട്. കടായിലേക്ക് കാൽ കപ്പ് അളവിൽ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി കടലമാവ് നമ്മൾ നേരത്തെ തന്നെ ചെയ്ത പോലെ ഒരു 8 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കട്ട പിടിച്ച് നിൽക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ സ്പാച്ചുല കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്, കടലമാവ് എടുക്കുമ്പോൾ നിങ്ങൾ അരിച്ചിട്ടെടുക്കുക. കരടൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, അരിച്ചിട്ട് തന്നെ എടുക്കുക. റവയാണെങ്കിലും കടലമാവാണെങ്കിലും കരടൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഇവിടെ 8 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ കാൽ കപ്പ് നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഈ ഒരു രീതിയിൽ നെയ്യൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കരിഞ്ഞു പോവാത്ത രീതിയിൽ നമ്മളൊന്ന് ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഉള്ളത്. ഈ ടൈമിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച റവ ഉണ്ടല്ലോ, റവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി, 1/2 കപ്പ് അളവിൽ, അതായത് 125 ml കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തല്ലോ. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര മതി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായി മാറ്റിവെക്കുക. ഇതിപ്പം ചൂടാറി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറിയിട്ടില്ല, ചെറുതായിട്ട് ചൂട് ഇപ്പോഴും ഉണ്ട്. ഇനി 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പാച്ചുല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എടുത്ത പാന് ഇത്തിരി ഇങ്ങോട്ട് സൈഡിലേക്ക് നീങ്ങിയിട്ടും ഉണ്ടായിരുന്നു. ഞാൻ വോയിസ് പറഞ്ഞതൊന്നും ഇതിലേക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഒക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴാണ് കറക്റ്റായിട്ട് അങ്ങോട്ട് ക്യാമറയിൽ പെട്ടിട്ടില്ല എന്ന് മനസ്സിലായത്.
ആദ്യം നമ്മൾ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കൈ വെച്ചിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ, വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് മൊത്തത്തിൽ ഷുഗറൊക്കെ മെൽറ്റായിട്ട് എല്ലാതും ഒന്ന് മിക്സായി വരിക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ബൈൻഡിങ് കിട്ടുക. കണ്ടല്ലോ, നമുക്ക് ബോൾസാക്കി എടുക്കാനുള്ളതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ബൈൻഡിങ് കിട്ടണം, അപ്പോഴാണ് കറക്റ്റായിട്ട് ബോൾസാക്കി എടുക്കാൻ കഴിയുക. സ്പാച്ചില വെച്ചിട്ട് മാത്രം ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ഒരു രീതി ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മധുരമൊക്കെ നിങ്ങൾ നോക്കുക, എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പോരാൻ തോന്നുകയാണെങ്കിൽ പൊടിച്ച പഞ്ചസാര ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നട്സൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇന്ന് ഏലക്കായപ്പൊടി മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്, നട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസാക്കി എടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത്, കുട്ടി ബോൾസാണെങ്കിൽ അങ്ങനെ എടുക്കാം, വലിയ ബോൾസാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലും വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് എല്ലാതും ഒന്ന് ബോൾസാക്കി എടുക്കാം, അതിനുശേഷം കാണിക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. റവയും കടലമാവും വെച്ചിട്ട് ഒരു സൂപ്പർ ലഡു തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സൂപ്പർ ലഡു തന്നെയാണിത്. നമ്മൾ ഇതിന് മുൻപ് റവ വെച്ചിട്ട് ലഡുവൊക്കെ പല രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നിങ്ങൾ നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ റവയും കടൽമാവും കൂടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ റവ ലഡുവിന് നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നെ, ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ള ലഡു തന്നെയാണ്. നമ്മൾ തരിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഇതും ഒരു വെറൈറ്റി ലഡു തന്നെയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി നോക്കുക. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. നട്സൊക്കെ നിങ്ങളെ താല്പര്യം പോലെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. എന്തൊക്കെ ചേഞ്ചസ് വരുത്താമെന്ന് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ എടുത്തു കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. എത്രമാത്രം സോഫ്റ്റാണെന്ന് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. Thank you.